സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 1 കോടി ഫലവൃക്ഷ തൈകളുടെ വിതരണം നടത്തുന്നതിനായി ഏറ്റവും നൂതനവും ചിലവ് കുറഞ്ഞതുമായ രീതിയിൽ ഒട്ടുതൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഏകദേശം 40 മുതൽ 45 ദിവസം കൊണ്ട് ഒട്ടുതൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കത്തക്ക വിധത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു നൂതന വിദ്യയാണിത്. മാവ്, പ്ലാവ്, സപ്പോട്ട, കുടംപുളി, ജാതി എന്നീ ഫലവൃക്ഷങ്ങളുടെ ഒട്ടുതൈകൾ വളരെ വിജയകരമായി ഈ രീതിയിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഒട്ടുതൈകൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്ന മിസ്റ്റ് ചേമ്പറേക്കാളും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒട്ടുതൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണിത്. ഇത് നല്ല തണലുള്ള സ്ഥലത്ത് വേണം സ്ഥാപിക്കാൻ. സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ ചെടികൾക്ക് ഒരു സ്കോർച്ചിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒട്ടുതൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഈ രീതി അവലംബിക്കാവുന്നതാണ്. പുതുതായി അവലംബിക്കുന്ന ഈ ഗ്രാഫ്റ്റിംഗ് രീതി, അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചേമ്പർ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ഉയരം 90 സെൻറ്റിമീറ്ററും അതിൻ്റെ വീതി 1.5 മീറ്ററും നീളം 2.5 മീറ്ററും ഒരു സ്പെസിഫിക്കേഷനിലാണ് ചേമ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് വേണ്ടത് ഇതിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യാനുള്ള UV ഷീറ്റാണ്. 3.5 മീറ്റർ 2.5 മീറ്റർ സൈസിലുള്ള UV ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഹൗസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അവലംബിക്കുന്നത്. ഒരു ഇല പോലും കളയാതെ ആ കമ്പ് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. അതായത് വലിയ പോർഷനുള്ള കമ്പും സയോൺ പോർഷൻ, ഇലയോ പൂവോ കായോ ഒന്നും നമ്മൾ കളയാതെ തന്നെ അങ്ങനെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ചേമ്പർ എന്താണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ആ ചേമ്പർ സെറ്റ് ചെയ്തിട്ട് കൃത്യം 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചേമ്പറിനെ ഒന്ന് പൊക്കാം. ചേമ്പറിനെ പൊക്കിയിട്ട് വീണ്ടും നമ്മളൊരു 2 ദിവസത്തേക്ക് അവിടെ തന്നെ അതിനെ മൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ടും ചേമ്പറിനെ അവിടെ നിന്ന് മാറ്റുകയും പിന്നീട് അതേ ഷെയ്ഡിൽ തന്നെ വിജയിച്ച ഗ്രാഫ്റ്റിനെ അവിടെ തന്നെ നിർത്തിയിട്ട് 1 മാസത്തിനകം തന്നെ നമുക്ക് വിൽപ്പന യോഗ്യമായിട്ടുള്ള ഗ്രാഫ്റ്റ് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സുഭിക്ഷ കേരളം പദ്ധതിയിൽ കേരള സർക്കാർ വിഭാവനം ചെയ്ത 1 കോടി ഫലവൃക്ഷ തൈകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് നഴ്സറികൾക്കും കർഷകർക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും നല്ല വളർച്ചയെത്തിയ ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കാൻ, ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കാനായിട്ട് ഈ സാങ്കേതിക രീതി പ്രയോജനപ്പെടും. അതിന് മുൻകൈയെടുത്ത ശ്രീ സുരേന്ദ്രനെയും ഇവിടുത്തെ എല്ലാ ജീവനക്കാരെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു.